Hi dears, July 22nd തീയതിയിലെ മലയാളം വർക്ക്ഷീറ്റ് ആണല്ലേ. ഞാൻ ഇന്നലെ ക്ലാസ് ഇടാൻ എനിക്ക് സാധിച്ചില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മലയാളം ക്ലാസ്സിൽ എന്തൊക്കെയാണ് നമുക്ക് എടുത്തത്? പൂമുട്ട് എന്ന കഥാഭാഗം നമ്മുടെ ക്ലാസ്സിൽ നമ്മളൊപ്പം പഠിക്കുന്ന കുട്ടികൾ വായിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ. ഓക്കെ, എല്ലാ കുട്ടികളും പൂമുട്ട് എന്ന കഥാഭാഗം നന്നായിട്ട് വായിച്ചില്ലേ? പിന്നെന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചെയ്തതാണ് അല്ലേ. ഇന്ന് എന്തൊക്കെ വർക്കാണ് നമുക്ക് ചെയ്തത്? ആശയം കണ്ടെത്താം എന്ന് ഉള്ളൊരു ചോദ്യമുണ്ട്, പേജ് നമ്പർ 19. മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവർ എപ്പോഴും ഇരുട്ടിലായിരിക്കും. ഈ വാക്കുകളിലെ ആശയം കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് എഴുതുക. അപ്പൊ എന്താ പറഞ്ഞിരിക്കണേ? മറ്റുള്ളവരെ കുറിച്ച് കുറ്റം മാത്രം പറയുന്നവര് എപ്പോഴും ഇരുട്ടിലായിരിക്കും. അങ്ങനെ നമ്മൾ പാഠഭാഗത്ത് വായിച്ചു അല്ലേ. ഈ വാക്കിന്റെ ആശയം, ഈ വാക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ. എങ്ങനെ എഴുതും? നന്മയും തിന്മയും എല്ലാവരിലും ഉണ്ട്. വെളിച്ചം നന്മയെ സൂചിപ്പിക്കുമ്പോൾ ഇരുട്ട് തിന്മയെ സൂചിപ്പിക്കുന്നു. കുറ്റം മാത്രം പറയുന്നവരുടെ മനസ്സിൽ തിന്മയുടെ ഇരുട്ട് വ്യാപിച്ചിരിക്കും. നല്ല ചിന്തയും വാക്കും പ്രവൃത്തിയും മനസ്സിലെ ഇരുട്ട് നീക്കി പ്രകാശം പരത്തും. അതുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയാതിരിക്കുക അല്ലേ. ഇത്രയുമാണ് ആശയം. എന്താണെങ്കിലും പറയണേ. നന്മയും തിന്മയും, നന്മ എന്ന് പറഞ്ഞാൽ നല്ലത് അല്ലേ, തിന്മ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യമാണ് അല്ലേ. ഇത് രണ്ടും എല്ലാവരിലും ഉണ്ടെന്ന്. പക്ഷേ നന്മയെ സൂചിപ്പിക്കുന്നത് എന്താണ്? വെളിച്ചമാണ് അല്ലേ. വെളിച്ചം നന്മയെ സൂചിപ്പിക്കുന്നു. ഇരുട്ടാണെങ്കിലോ, ഇരുട്ടെന്ന് പറയുന്നത് തിന്മയാണ്, ചീത്ത കാര്യങ്ങളാണ് അല്ലേ തിന്മ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റങ്ങൾ, മറ്റുള്ളവരെ കുറിച്ചിട്ട് നമ്മൾ എപ്പോഴും കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അവരുടെ മനസ്സ് തിന്മ നിറഞ്ഞതായിരിക്കുന്നു. അങ്ങനെയുള്ള മനസ്സുകൾ എന്തായിരിക്കും? ഇരുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നല്ലത് ചിന്തിക്കണം, നല്ല വാക്കുകൾ പറയണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നല്ലതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മനസ്സെന്തായിരിക്കും? പ്രകാശം നിറഞ്ഞതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ആശയം നിങ്ങൾ എഴുതുക. അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? രണ്ടാമത്തെ പ്രവർത്തനം, മഹത് വചനങ്ങൾ ശേഖരിക്കാം. ഒരുപാട് വ്യക്തികൾ നല്ല നല്ല കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ക്ലാസ്സിൽ തന്നെ ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. മൂന്ന് മഹത് വ്യക്തികൾ പറഞ്ഞിട്ടുള്ള വാക്കുകൾ നമുക്ക് പറഞ്ഞു തന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ആരങ്ങനെ പറഞ്ഞിരിക്കണേ? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് അല്ലേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അടുത്തതോ, വെറുപ്പിനെ ഒരിക്കലും വെറുപ്പ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, സ്നേഹത്താൽ വെറുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെ ആരാ പറഞ്ഞിരിക്കുന്നത്? ശ്രീബുദ്ധൻ. ഇനി, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. ആരാ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇനി, മറ്റുള്ളവരിൽ കുറ്റം കണ്ടെത്തുക നിഷ്പ്രയാസമാണ്, സ്വന്തം തെറ്റ് കാണുക വിഷമം. ആരുടെ വാക്കുകളാണ്? ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അല്ലേ. അതായത് എന്താണ് പറയണേ? മറ്റുള്ളവരെ കുറ്റം കണ്ടെത്താൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അവരത് ചെയ്തു, അവരിത് ചെയ്തു, അങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ നമുക്ക് എന്താണ് ഭയങ്കര എളുപ്പമായിരിക്കും അല്ലേ. പക്ഷെ നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അത് കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നമ്മുടെ തെറ്റുകളൊക്കെ മറന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയും അല്ലേ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാന്നാണ് പറയണത് അല്ലേ. ഇനി അടുത്തത് എന്താണ്? ഹൃദയശുദ്ധിയിലാണ് യഥാർത്ഥ സൗന്ദര്യം സ്ഥിതി ചെയ്യുന്നത്. ആരാ പറഞ്ഞിരിക്കണേ? ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് അല്ലേ. എന്താണ്? ഹൃദയശുദ്ധിയിലാണ് യഥാർത്ഥ സൗന്ദര്യം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധിയായിരിക്കണം, മനസ്സിലെപ്പോഴും നല്ല ചിന്തകൾ മാത്രമായിരിക്കണം എന്നാണ് പറയണേ അല്ലേ. അടുത്തത്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അല്ലേ. ഇനി, ക്രൂരത വിവേകികളുടെ രക്ഷാ കവചമല്ല, അവിവേകികളുടെ ആയുധമാണ്, മുഹമ്മദ് നബി. Vivek in Varna, Arivilale, Arivilla Kendana, Crorada, Rudakshaka Vajamai to the Kilia, and Arivilla Tavarkana, and then Dava, Crora, the Kendava, and a parene. At the Preverton and Dirno text Chile, page number 19. In the lump, Nanmagal. Nanma എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലൊരു കാര്യല്ലേ നമ്മുടെ മനസ്സിലുള്ള നന്മ നല്ലത് ചെയ്യാനുള്ള മനസ്സ് അതുപോലെ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് സ്നേഹം ധർമ്മം നീതി കാരുണ്യം ദയ സത്യം വാത്സല്യം ത്യാഗം ഇനി അടുത്ത പ്രവർത്തനം എന്തായിരുന്നു ഈ വാക്കുകൾ വെച്ചിട്ട് ഇപ്പോൾ സ്നേഹം കാരുണ്യം അങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ട് വാചകങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കേ സ്നേഹം വെച്ചിട്ടുള്ള വാക്ക് ഏതാണ് വാചകം ഏതാണ് സ്നേഹം നിറഞ്ഞ വാക്കുകൾ നമുക്ക് എപ്പോഴും ആശ്വാസം നൽകുന്നു പാവങ്ങളോട് നാം കാരുണ്യം കാണിക്കണം സത്യം മാത്രമേ പറയാവൂ സഹജീവികളോട് നാം ദയ കാണിക്കണം Okay, now in the Malayalam class, there are three works. Poomuttu ennalla kathaphagam nannayittu vaayikkuka. Athil ninnu chodyangale ethu chodyam chodyichalum parayan pattunna vidham nannayittu paഠഭാഗം vaayikkuka. Athupole thanne ee ella pravarthanangalum cheyyam. Okay, innathe class ithreyullu. Thank you for watching. Bye bye.